കഥ കസേരകളി കഥകളി. ലീഗിനോടുള്ള നിലപാടിൽ കഴിഞ്ഞ ദിവസത്തെ 6 മണി തള്ളലിൽ കാരണബോധൻ സഖാവ് MV ഗോവിന്ദൻ മാഷെ തള്ളുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സഖാവ് ആ സഖാവിനെ തള്ളിയില്ല എന്ന് മാത്രമല്ല, വേറെ കുറേ തള്ളലുകളും തള്ളി മൈക്കും ഓഫായി എഴുന്നേറ്റിപ്പോയി. ലീഗിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇങ്ങനെ ബേജാറാകേണ്ട കാര്യമുണ്ടോ എന്നാണ് സഖാവ് ചോദിക്കുന്നത്. തികച്ചും ന്യായമായ സംശയം അല്ലേ? അല്ല, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവന പുറപ്പെടുവിച്ച ഗോവിന്ദൻ മാഷ് തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മുടെ കൽബ്. എന്നിട്ട് അടുത്ത് വാങ്ങു. അത് വറച്ചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് വീഴുന്ന ഏർപ്പാടാവോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിൽ നമ്മൾ കാണേണ്ടത് ഈ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് ചില നിലപാടുകൾ എടുത്തു. ആ നിലപാടുകൾ സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുന്ന നിലയിൽ ഉണ്ടായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവര് നമ്മളെ കൊല്ലാമെന്നല്ല, ലക്ഷിക്കാമെന്നാ കേറിവ. മറ്റ് അതിനകത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് പുറപ്പെടുന്നതാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഇതെല്ലാം ഓരോന്ന് വരുമ്പോൾ ഉടനെ ശങ്ക തോതുകയാണ്. ഇത് പണ്ട് പിന്നെ തപസ്സിനെ പറ്റി ഇന്ദ്രൻ ചിന്തിച്ച പോലെയില്ലേ? അപ്പോൾ ആര് തപസ് നടത്തിയാലും ഇന്ദ്രവധത്തിന് വേണ്ടിയാണോ എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു എന്നാണ് പഴയ കഥ. കാലത്ര പരിഷ്കരിച്ചിരിക്കുന്നത് വിവരമുള്ളവരിപ്പോൾ ഇതൊന്നും ബിസിനസ് സ്കൂല. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഓ തകരാറായിപ്പോയോ അപകടമായിപ്പോയോ എന്നിങ്ങനെ ഒരു ബേജാറോടെ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ബേജാറും ഉണ്ടാക്കേണ്ടതായിട്ടില്ല. ഒരു നിലപാട് വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഈ സുന്ദരിയല്ല നാരാ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് കരുത്ത് പകരുന്ന പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. പിടക്കിണ മത്തിയെ മുമ്പിൽ വെച്ചിട്ട് എത്ര കാല പൂച്ച വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അല്ല, അതിൽ രണ്ട് ഭാഗങ്ങളും ഉണ്ട്. ലീഗ് ഒരു ഘട്ടത്തിൽ കടുത്ത രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ കേരളത്തിലാകെ നടത്തിയിരുന്നു. അന്ന് അതിനെ സ്വാഗതം ചെയ്തു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നേരം അതിനെ വിമർശിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് മാറിയൊരു നിലപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അതിൻ്റെ നിലപാട് വ്യക്തമാക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതിനകത്ത് മറ്റു കാര്യങ്ങൾ കാണേണ്ടതായിട്ടില്ല. നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ. ഗോവിന്ദ മാഷ് ചെറിയൊരു തപസ് തുടങ്ങിയപ്പോഴേക്കും കോൺഗ്രസ് ഇങ്ങനെ ദേവേന്ദ്രനെ പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് സഖാവ് ഉദ്ദേശിച്ചത്. നിലവിൽ UDFലെ കരുത്ത് അത് ലീഗാണ്, ലീഗ് തന്നെയാണെന്നാണ് സഖാവിൻ്റെ അഭിപ്രായം. ആ സ്ഥിതിക്ക് ലീഗ് എടുക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളെ അഭിനന്ദിക്കുന്നു CPM എന്ന് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇതിനെ ഭയപ്പെടുകയാണ് ഇങ്ങനെ. അത്രയും ദുർബലമാണോ UDF? UDFന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. UDF എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ UDFന്റെ കരുത്താരാ? അതിനൊന്നും ഉത്തരം എന്തെങ്കിലും കിട്ടൂല. വിജയ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈനിട്ട് കാച്ച് അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തത് കൈനിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഇന്ത്യൻ യൂണിവേഴ്സൽ ലീഗ് UDFന്റെ പറഞ്ഞതുപോലെ തന്നെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ പിന്നെ ആ UDFന്റെ ഏറ്റവും വലിയ കരുത്തായി നിൽക്കുന്ന ലീഗ് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അത് കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അതിന് പരാമർശങ്ങൾ വരും. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ അതിനപ്പുറം അത് പോകേണ്ടതായിട്ടില്ല. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാരെ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്, അതോടെ അവനിവിടെ നോടും. അതങ്ങട്ട് ചെയ്യ. അല്ല, അതെന്താന്ന്, ഇതൊരു സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നമല്ല. ഇതിനകത്ത് ഈ ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിലുള്ള ഒരു നിലപാട്, ആ നിലപാട് വ്യക്തമാക്കി എന്നുള്ളതാണ്. ആരും ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ലത്, നിലപാട് വ്യക്താക്കൽ വളരെ പ്രധാനമാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ കുപ്പായം മാറുന്ന പോലെ പിന്നെ മുന്നണി മാറിയ ചരിത്രമൊന്നും ലീഗിനില്ല. എല്ലാ സമരങ്ങളും അവസാനിച്ച് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ലാതെ ചൊറിയും കൊത്തി ഇരിക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിന് ഒരു വടി വീണു കിട്ടുന്നത്. സംഭവം വേറൊന്നുമല്ല, ബഫർ സോൺ വിഷയം. ബഫർ സോൺ വിഷയം പ്രതിപക്ഷത്തിന് വീണു കിട്ടിയ വടിയാണെന്നാണ് സർക്കാർ പറയുന്നത്. കാര്യം വടി വീണു കിട്ടിയതാണെങ്കിലും കിട്ടിയ വടി വെച്ച് തലയ്ക്ക് തന്നെ അടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ പരിപാടി. അടി കിട്ടുന്നത് ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. വനം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ആരായാലും അടി ഉറപ്പാണ്.
അല്ല, ഈ വടി ചോദിച്ചത് തന്നെയാണ്, വടിയുടെ ചോദിച്ചത്. വടി, അതായത് മന്ത്രി പറഞ്ഞ വാക്കാണ് പറഞ്ഞത്. വടി വഴി കിടക്കുന്ന, വഴിയിൽ വീണ് കിട്ടിയ വടിയെടുത്ത് ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം വന്നത്. വീണ് കിടത്ത വടി ഉപയോഗിക്കുക മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായ ആളുകൾ തലക്കടിക്കുക വേണ്ടെന്ന് പറഞ്ഞു. മതിയോ, നീ കൊണ്ടുപോവും. വീണ് കിട്ടിയ വടിയാണ്, ആ വടി ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. വീണ് കിട്ടുന്ന വടിയാണെങ്കിൽ അല്ലെങ്കിലും. ഗോവിന്ദൻ കുട്ടി മുറിയിലുണ്ടോ? അവനൊരു തീപ്പെട്ടിക്കുള്ളി അന്വേഷിച്ച് തെണ്ടി ഇറങ്ങാനുണ്ട്. താൻ അവനെ കണ്ടാ പറഞ്ഞേ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇതുപോലെ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭാ യോഗം അല്ലേ ജനവാസ കേന്ദ്രമാക്കുക നിങ്ങളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്? ഇവിടെ സീറോ പവർ സോൺ ഉണ്ടല്ലോ. ആ സീറോ പവർ സോൺ നമ്മൾ തള്ളിയിട്ടില്ലല്ലോ. ആ സീറോ പവർ സോൺ എന്ന് പറയുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങൾ സീറോ തന്നെയാണ്. നമ്മളെ അടിസ്ഥാന നിലപാടെന്താ? ജനവാസ കേന്ദ്രങ്ങൾ, അതോടൊപ്പം കൃഷിയിടങ്ങൾ, പിന്നെ പൊതു സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം സാധാരണഗതിയിൽ സീറോ തന്നെയാണ്. അതാണല്ലോ സീറോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.